യുദ്ധങ്ങൾ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുമെന്നും അങ്ങനെ ലോകം കാൽക്കീഴിൽ കൊണ്ടുവരാമെന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്നുമാണ് ലോകമഹായുദ്ധങ്ങളടക്കം പലതും സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ചെറുത്തുനിൽപ്പിലൂടെ വമ്പൻ ശക്തികളെ തോൽപ്പിച്ച ചരിത്രങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ആയുധബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും വലിയവരായ രാഷ്ട്രങ്ങൾക്ക് പോലും കീഴടക്കാൻ കഴിയാത്ത ചില രാജ്യങ്ങളെക്കുറിച്ചാണ് 1-2-3 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, അഫ്ഗാനിസ്ഥാൻ. ഏഷ്യയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു രാജ്യമായ അഫ്ഗാനിസ്ഥാൻ നിരവധി യുദ്ധങ്ങൾ നേരിടുന്ന പ്രദേശമാണ്. എന്നാൽ ഒരിക്കലും കീഴടങ്ങാത്ത ഇവരുടെ പ്രകൃതം സമ്പത്തിന്റെ അതീശത്വമല്ല, വളരെ സങ്കീർണമായ ഭൂപ്രകൃതിയാണ് അവരുടെ ബലം. വളരെയധികം ചൂടുകൂടിയ മരുഭൂമികളും കാലാവസ്ഥയും കൂടെ സാറ്റലൈറ്റുകൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത കുന്നുകളും മലകളും നിറഞ്ഞ നിബിഡ വനങ്ങളും ഇവിടേക്കുള്ള ഗതാഗതം ബുദ്ധിമുട്ടേറിയതാക്കുന്നു. പ്രദേശനിവാസികൾക്ക് മാത്രം എളുപ്പത്തിൽ വ്യാപരിക്കാൻ കഴിയുന്ന ഈ പ്രദേശത്ത് ശത്രുക്കൾക്ക് പീരങ്കികളിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ പോലും എത്തിച്ചേരാൻ കഴിയില്ല. മാത്രമല്ല, പ്രതികൂലമായ കാലാവസ്ഥയിൽ അവിടെ താമസിക്കാനും വിദേശികൾക്ക് കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. മറ്റൊന്ന്, നിരവധിയായ ഗ്രൂപ്പുകൾ അഫ്ഗാൻ ജനതയ്ക്കുള്ളിലുണ്ട്. ആയുധങ്ങളേന്തി സ്ത്രീ പുരുഷ ഭേദമന്യേ തദ്ദേശീയർ തമ്മിലുള്ള കലഹങ്ങൾ നിരന്തരം ഇവിടെ നടക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ വിദേശ ശക്തികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ പ്രകോപിതരാക്കുന്നത് ഇത്തരം ഗ്രൂപ്പുകളെയായിരിക്കും. അവർ തന്നെ സായുധ സേനയായി ശത്രുക്കളോട് പൊരുതുകയും ചെയ്യാറുണ്ട്. ഇവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിൻവാങ്ങിയിട്ടുള്ളവരാണ് റഷ്യ, അമേരിക്ക പോലെയുള്ള വൻ ശക്തികൾ. അതിനാൽ തന്നെ സാമ്രാജ്യങ്ങളുടെ ശ്മശാനമെന്ന് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നു. ചൈന. ലോകത്തിലെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സൈനിക ബലം നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിനർത്ഥം ചൈനക്കാർ മുഴുവൻ പട്ടാളക്കാരാണ് എന്നതല്ല. പക്ഷേ മറ്റു രാജ്യങ്ങളെക്കാൾ സൈനികരുടെ സംഖ്യ കൂടുതൽ ചൈനയിലാണ്. കൂടാതെ വളരെ ശക്തമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നു ചൈനയിൽ. ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാറില്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ തലമുറക്കാർ തന്നെയാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മുൻപ് ഭരിച്ചിരുന്ന നേതൃത്വത്തിന്റെ നിരീക്ഷണങ്ങളും ദൃഢമായ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഇന്ന് നിലവിൽ ഭരിക്കുന്നവരും ശ്രദ്ധിക്കാറുണ്ട്. ജനസംഖ്യ കൂടിയ രാജ്യമായതിനാൽ പ്രദേശത്തെ ജനവാസ മേഖലകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശത്രു സൈനികർക്ക് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് നുഴഞ്ഞു കയറാൻ കഴിയുന്ന സാഹചര്യങ്ങളും കുറവാണ്. മറ്റൊന്ന്, വാണിജ്യ രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന ചൈനയുടെ സാമ്പത്തിക ഭദ്രതയാണ്. ഏറ്റവും വലിയ സമ്പന്നരായ അമേരിക്കയ്ക്കൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന സമ്പദ്ഘടന കെട്ടിപ്പൊക്കുന്ന കാര്യത്തിൽ ചൈന വൻ വിജയമാണ്. ആയുധശേഖരങ്ങൾ വാങ്ങിക്കൂട്ടുകയും നിർമ്മിക്കുകയും ചെയ്യാൻ വലിയൊരു ശതമാനം ധനശേഖരം അവർ വർഷാവർഷം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യ. പുരാതന കാലം മുതൽ നിരവധി ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു രാജ്യമാണ് ഭാരതം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ഭാഗിക്കപ്പെട്ടിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ കൂടിച്ചേർന്ന സമയങ്ങളിൽ വിദേശീയരുടെ രൂക്ഷമായ കടന്നുകയറ്റവും യുദ്ധങ്ങളും ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച 1947 അവസാനം ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ ഒഴിഞ്ഞുപോക്കിനെ തുടർന്ന് വളർന്നു വന്ന ഇന്നത്തെ ഇന്ത്യയുടെ ബലം മറ്റു വൻശക്തികളായ ലോകരാജ്യങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഉതകുന്ന തരത്തിലാണ്. ജനസംഖ്യയിൽ ചൈനയ്ക്ക് പുറകിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക അംഗസംഖ്യ ഇന്ത്യക്ക് സ്വന്തമാക്കി. 3 വശവും സമുദ്രങ്ങളാലും 1 വശം ഹിമാലയമെന്ന അതികായനായ മലനിരകളാലും ചുറ്റപ്പെട്ട ഇന്ത്യയിലേക്ക് കടന്നുവരാൻ എളുപ്പവഴി കടൽ മാർഗമാണ്. എന്നാൽ വളരെ ശക്തമായ നാവിക വിന്യാസം കടലതിരുകളിൽ രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്നു. ഹിമാലയത്തിലെ വളരെ സങ്കീർണമായ ഭൂപ്രകൃതി ആകാശമാർഗമുള്ള ശത്രുക്കളുടെ നീക്കം തടയുന്നു. രാജ്യത്തിന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ദേശസുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യ അത്തരത്തിൽ ആധുനികമായ ആയുധ വിന്യാസമുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ്. ഉത്തരകൊറിയ. ഒരു ഏകാധിപതിയായ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്ന ജനങ്ങളുമുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ? ഇല്ല എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ട. കാരണം ഉത്തരകൊറിയ അതിന് ഉദാഹരണമാണ്. താരതമ്യേന ചെറിയൊരു രാജ്യമാണെങ്കിലും സൈനികരുടെ സംഖ്യയിൽ അവർ മുന്നിലാണ്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം സൈനികർ അവിടെയുണ്ട്. ആയുധശേഖരവും വളരെ അധികമാണ്. 4200 പീരങ്കികളും 458 യുദ്ധവിമാനങ്ങളും 750 യുദ്ധക്കപ്പലുകളും ഉൾപ്പെടെയുള്ള സേനാവിന്യാസം. എന്നാൽ ഇത്രമാത്രമാണ് അവരുടെ ബലമെന്ന് കരുതരുത്. കാരണം തന്റെ രാജ്യത്തെ ഒരു പുൽക്കൊടി ഇളകുന്നത് പോലും ആജ്ഞയാൽ വിലക്കാൻ കഴിയുന്ന ഭരണാധികാരി അവിടുത്തെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും പുറത്തുവിടുമെന്ന് കരുതാൻ വയ്യ. രാജാവിന്റെ ഭരണം ജനക്ഷേമത്തെക്കാളുപരി ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതി താനാണെന്ന് തെളിയിക്കലാണെങ്കിൽ അത് നിറവേറ്റാൻ അയാൾ എന്ത് തീരുമാനങ്ങളും കൈക്കൊള്ളും. അതിനാൽ മറ്റൊരു രാജ്യത്തിനും അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയാത്തവരായി ഉത്തരകൊറിയ നിലകൊള്ളുന്നു. റഷ്യ.
ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ രാജ്യവും കീഴടക്കാൻ ഒരുപാട് തവണ മറ്റു രാജ്യക്കാർ ശ്രമിച്ച ഫലം കാണാതെ പോയ രാജ്യവുമാണ് റഷ്യ. വ്യാപ്തി കൂടുമ്പോൾ ഒരു രാജ്യത്തിന് അവരുടെ സുരക്ഷ ഒരുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് വഴികളുണ്ടാവും. എന്നാൽ അകത്ത് കയറുന്നവർക്ക് അധികമൊന്നും ഒളിച്ചിരിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ല റഷ്യയിലുള്ളത്. വളരെ തണുപ്പ് കൂടിയ വരണ്ട കാലാവസ്ഥയിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ്. ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്ന പ്രതീതി ജനിച്ചാൽ സർവവും വെടിഞ്ഞ് എതിർക്കാനുള്ള മനസ്സാണ് റഷ്യക്കാരെ ശക്തരാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക ആയുധശേഖരമുള്ള രാജ്യമാണ് റഷ്യ. കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിട്ടുള്ള അതിപ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ രാജ്യത്തിന്റെ ധൈര്യവും ആക്രമിക്കാൻ വരുന്നവർക്ക് ചങ്കിടിപ്പും കൂട്ടുമെന്ന പ്രധാന കാര്യം. അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യമാണ് അമേരിക്ക. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളരെയേറെ മുന്നോട്ട് കുതിക്കുന്ന ഈ രാഷ്ട്രം ഇതര രാജ്യങ്ങൾക്കുമേൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യാറുണ്ട്. അമേരിക്കൻ പോലീസ് സൈനിക സേനകളെ ലോകത്തിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നതും അവരുടെ തന്ത്രപ്രധാനമായ നടപടികൾ കൊണ്ടാണ്. റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധശേഖരമുള്ള രാജ്യമാണ് അമേരിക്ക. അതിനാൽ തന്നെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ശത്രുവിന്റെ കടന്നുകയറ്റങ്ങൾ അറിയാനുള്ള കരനാവിക വ്യോമസേനകളിലെ നൂതന സാങ്കേതിക വിദ്യകൾ, നിമിഷനേരം കൊണ്ട് എതിരാളികളെ അഗ്നിക്കിരയാക്കാൻ ശേഷിയുള്ള മിസൈലുകൾ എന്നിവയെല്ലാം അമേരിക്കയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കാനും വിൽപ്പന നടത്തുന്നതും അമേരിക്കയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിൽ തോക്ക് പോലെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും കൈവശം സൂക്ഷിക്കാനും അവിടെയുള്ള ഓരോ പൗരനും അനുവാദമുണ്ട് എന്നതാണ്. അതിനാൽ തന്നെ ഒരുപക്ഷെ സൈന്യം തോൽവിയിലേക്ക് അടുത്താലും ജനങ്ങൾ സ്വയമേവ ഒരു പ്രതിരോധ ശക്തിയായി ശത്രുക്കളെ തുരത്താൻ പ്രാപ്തരാണ് എന്നതും അമേരിക്ക എന്ന രാജ്യത്തെ ലോകശക്തിയാക്കി മാറ്റുന്നു. കാനഡ. ഭൂപ്രകൃതിയുടെ മനോഹാരിതയിൽ ആകർഷകമായ ഒരു രാജ്യമാണ് കാനഡ. എന്നാൽ ഇതേ ഭൂപ്രകൃതി ഒരു തരത്തിൽ അവർക്ക് രക്ഷകനായി മാറുന്നു. കാരണം അനവധി മഞ്ഞുമലകളും മഞ്ഞുമൂടിയ കാലാവസ്ഥയുമുള്ള കാനഡയിലും വിദേശികൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാൻ വളരെ പാടുപെടേണ്ടി വരും. മറ്റൊരു പ്രധാന കാര്യം, കാനഡയിലേക്ക് എത്താനുള്ള മാർഗമാണ്. മലകളും കുന്നുകളും സങ്കീർണമാക്കുന്ന വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ യാത്രയ്ക്ക് അനുയോജ്യമല്ല. എന്നാൽ തെക്ക് ഭാഗത്ത് അമേരിക്ക എന്ന വൻശക്തിയെ മറികടന്ന് മാത്രമേ കാനഡയെ ആക്രമിക്കാൻ കഴിയൂ. ശക്തരായ അമേരിക്കയുടെ സമ്മതമില്ലാതെ കാനഡയെ കീഴടക്കാൻ പ്രയാസമാവുന്നതും ഇതുകൊണ്ടാണ്.